നമസ്കാരം പ്രൈം ന്യൂസ് പുലർക്കാല വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രൈം ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാവ വാട്ടർ പ്യൂരിഫയേഴ്സ് പന്തളം. സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പന്തളം കടുത്ത ജാഗ്രതയിൽ, പ്രധാന റോഡുകൾ അടച്ചു. ആർടി ഓഫീസ് ജീവനക്കാരന്റെ രോഗ ഉറവിടം കണ്ടെത്തുവാൻ കഴിയാതായതോടെയാണ് ജാഗ്രത കർശനമാക്കിയത്. ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ ആരോഗ്യവകുപ്പിന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ പ്രൈമറി സെക്കൻഡറി കോൺടാക്ടുകൾ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചു. മുൻകരുതലിന്റെ ഭാഗമായി ചേരിക്കൽ കിഴക്ക് പടിഞ്ഞാറ് ഡിവിഷനുകളിലേക്ക് പ്രവേശിക്കുവാൻ ഒരു റോഡ് മാത്രമായി ക്രമീകരിച്ചു. മറ്റെല്ലാ റോഡുകളും അടച്ചു. വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം ഒരു മണിവരെയായി തീരുമാനിച്ചു. ഇതിനിടെ രണ്ട് ഡിവിഷനുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കുവാൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടറോട് ശുപാർശ ചെയ്തു. 50-ലധികം പ്രൈമറി കോൺടാക്ടുകൾ കണ്ടെത്തിയതായി ആരോഗ്യ വിഭാഗം പറഞ്ഞു. ഈ രോഗിക്ക് 100-ലധികം പേരുമായി സമ്പർക്കമുള്ളതായി പ്രാഥമിക വിവരം ലഭിച്ചതായി നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ കൌൺസിലർമാർ സുരക്ഷയുടെ ഭാഗമായി ഡിവിഷനുകളിൽ തുടരുവാൻ ധാരണയായി. മറ്റു ദിവസങ്ങളിൽ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു. വിദ്യാഭ്യാസ മികവിനുള്ള ദുബൈയിലെ ഷെയ്ഖ് ഹംദാൻ അവാർഡ് ദുബായ് മില്ലേനിയം സ്കൂൾ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മലയാളി സന ഫിറോസിന് സമ്മാനിച്ചു. ദുബായ് ഉപഭരണാധികാരിയും ധനകാര്യമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ഏർപ്പെടുത്തിയതാണ് 6 ലക്ഷം രൂപയുടെ പുരസ്കാരം. അക്കാദമിക മികവിനു പുറമെ സാമൂഹിക പ്രവർത്തനങ്ങളിലും സംഗീതത്തിലും കായിക രംഗത്തും സംവാദത്തിലുമെല്ലാം കഴിവ് തെളിയിച്ച സനയ്ക്ക് രാജ്യാന്തര തലത്തിൽ നൽകുന്ന ഡയാന അവാർഡും ലഭിച്ചിരുന്നു. പത്തനംതിട്ട നാരങ്ങാനം സ്വദേശിയും ദുബായ് അൽഹദ്ബൂർ ഗ്രൂപ്പ് ഉടമസ്ഥനുമായ ഫിറോസ് ഖാന്റെയും പന്തളം മങ്ങാരം ജീജ മൻസിരിൽ ബിജിയുടെയും മകളാണ് സന സഹോദരി സെയ്റ. ഇകെ നായനാർ ചാരിറ്റബിൾ ഫൌണ്ടേഷൻ കുരമ്പാല സോണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വീൽചെയറുകൾ വിതരണം ചെയ്തു. പന്തളം ഇകെ നായനാർ ചാരിറ്റബിൾ ഫൌണ്ടേഷൻ കുരമ്പാല സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വാർഡ് 17 സാന്ത്വന കമ്മിറ്റിയുടെ ഉദ്ഘാടനം പിരളശ്ശേരി വടക്കേതിൽ ഉണ്ണിമോന് വീൽചെയർ നൽകിക്കൊണ്ട് അടൂർ മദർ തെരേസ പാലവിജി രക്ഷാധികാരി ടി ഡി ബൈജു നിർവഹിച്ചു. പരിപാടിയിൽ പന്തളം കുരമ്പാല സോണൽ രക്ഷാധികാരി ആർ ജ്യോതികുമാർ, വാർഡ് കൌൺസിലർ അജിതകുമാരി, കുരമ്പാല സോണൽ പ്രസിഡന്റ് മുരളീധരൻ, സെക്രട്ടറി ഹരി, ട്രഷറർ മധുസൂദനക്കുറുപ്പ്, സോണൽ കമ്മിറ്റി അംഗങ്ങളായ ഗോപിനാഥക്കുറുപ്പ്, രാജേഷ് കുമാർ, ദിനേശ്, അജയ്കുമാർ, ആശാപ്രവർത്തക അന്നമ്മ നൈനാൻ എന്നിവരും പങ്കെടുത്തു. പന്തളം റോട്ടറി ക്ലബിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പന്തളം റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റായി രഘു പെരുമ്പുളിക്കലും സെക്രട്ടറിയായി അനിൽകുമാറും ട്രഷററായി രാജഗോപാലും സ്ഥാനമേറ്റു. ചിറ്റയം ഗോപകുമാർ എംഎൽഎ ചടങ്ങിൽ ചീഫ് ഗസ്റ്റായി. അസിസ്റ്റന്റ് ഗവർണർ തോമസ് വർഗീസ്, ജോർജ് സാമുവൽ, രാജേഷ് കോര, സാല പ്രകാശ് പറന്തൽ, സാജൻ സൺഷൈൻ, ജി സുരേഷ്, തോമസ് ശ്രീ വർഗീസ്, വേണുഗോപാൽ, പ്രസന്നചന്ദ്രൻ, പ്രസന്നകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പത്തനംതിട്ട ജില്ലയിൽ പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ നിലവിൽ വന്നു. പത്തനംതിട്ട നഗരസഭയിലെ എല്ലാ വാർഡുകളും തിരുവല്ല നഗരസഭയിലെ 28, 33 വാർഡുകളും കുളനട ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡും റാന്നി ഗ്രാമപഞ്ചായത്തിലെ 1, 2 വാർഡുകളും കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 13ഉം മലയാലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 3, 11 വാർഡുകളും കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡും ഇതിൽ കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 13ഉം മലയാലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 3, 11 വാർഡുകളും കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 2ഉം ഇന്നാണ് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിയത്. സമൂഹവ്യാപന ആശങ്ക ശക്തമാക്കി പത്തനംതിട്ട ജില്ല. 25 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചതുൾപ്പെടെ 39 പേർക്കാണ് പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ 39 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഇതിൽ 25 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി കണ്ടെയ്ൻമെന്റ് സോണിൽ നടത്തിയ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിലൂടെ 13 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവർ മുമ്പ് രോഗം സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കത്തിലേർപ്പെട്ടതാണ്. ആലപ്പുഴ ജില്ലയിൽ ചികിത്സയിലായിരുന്ന ലാഹ സ്വദേശിനിയായ 24-വയസ്സുകാരിയെ പത്തനംതിട്ടയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിൽ ഇതുവരെ ആകെ 534 പേർക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. ജില്ലയിൽ 3 പേർ ഇന്ന് രോഗമുക്തരായി. ആകെ രോഗമുക്തരായവരുടെ എണ്ണം 296. നിലവിൽ പത്തനംതിട്ട ജില്ലക്കാരായ 237 പേർ രോഗികളായിട്ടുണ്ട്. ഇതിൽ 224 പേർ ജില്ലയിലും 13 പേർ ജില്ലയ്ക്ക് പുറത്തുമാണ് ചികിത്സയിൽ കഴിയുന്നത്. ഒരാൾ തമിഴ്നാട് സ്വദേശിയാണ്.
പത്തനംതിട്ട ജനറൽ ആശുപത്രി 144 പേരും കോഴഞ്ചേരി ജില്ലാ ആശുപത്രി 23 പേരും അടൂർ ജനറൽ ആശുപത്രിയിൽ 3 പേരും റാന്നി മേനാന്തോട്ടം CFLTCയിൽ 60 പേരും പന്തളം അർച്ചന CFLTCയിൽ 25 പേരും ഐസൊലേഷനുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ 7 പേർ ഐസൊലേഷനിലാണ്. ജില്ലയിലാകെ 262 പേർ വിവിധ ആശുപത്രികളിൽ ഐസൊലേഷനിലുണ്ട്. ഇന്ന് 47 പേരെയാണ് ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചത്. 1422 കോൺടാക്റ്റുകൾ നിരീക്ഷണത്തിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ 2617 പേരും വിദേശത്തുനിന്ന് മടങ്ങിയെത്തിയ 1841 പേരും നിലവിൽ നിരീക്ഷണത്തിലുണ്ട്. ആകെ പത്തനംതിട്ട ജില്ലയിൽ 5880 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. പുലർക്കാല വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.